സൂര്യയിൽ മഹാസമ്മാന മാസം ദിവസവും 50 പേർക്കായി 2.5 ലക്ഷം രൂപയുടെ പൊന്നുമായി ഈ വാരം സ്വർണവാരം തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 തൊട്ട് 8:30 വരെ സൂര്യ പരമ്പരകൾ കാണൂ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകൂ 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്ക് ഇന്നു മുതൽ പങ്കെടുക്കാം പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി ഭാഗ്യോദി ൂറിറ്റി നിന്റെ ഡാൻസ് പെർഫോമൻസ് കാണാൻ എന്നെയും കൂടെ കൊണ്ടുകൂടെ ഇല്ല 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 ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല ശരിയാക്കി കൊടുക്കാം ഞാൻ കൂടെ വരണോ സാറേ വേണ്ട ഞാനും ചിന്നും പൊക്കോളാം വിഷമം കാണും എങ്കിലും ഇത് തന്നെ നല്ല തീരുമാനം ചിന്നു അവളുടെ മമ്മിയുടെ കൂടെ നിൽക്കട്ടെ ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയുണ്ട് എനിക്ക് കുഞ്ഞിനെ കുറച്ചു കാലം നോക്കി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ സാറിന്റെ കാര്യം പറയണോ കുഞ്ഞിനെ അവളുടെ മമ്മിയെ ഏൽപ്പിച്ച് സാറ് തിരികെ വരുന്നുണ്ടോ ഞാൻ പറയുന്നത് ഇനിയുള്ള കാലം അവർക്കൊപ്പം സാറവിടെ കഴിയണമെന്നാണ് എന്നെ അതിനവൾ അനുവദിക്കുമെന്ന് ചേച്ചിക്ക് തോന്നണുണ്ടോ കുഞ്ഞിനെ തന്നെ അവൾ സ്വീകരിക്കുന്നുള്ള ടെൻഷനിലാണ് ഞാൻ സ്വീകരിക്കും കുഞ്ഞിനെ മാത്രമല്ല സാറിനെ അവർ സ്വീകരിക്കും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ നിങ്ങൾ തമ്മിലുള്ളൂ ഇത്രയും കാലം പിണങ്ങിയിരുന്ന് തന്നെ വെറുതെ പഴയതൊക്കെ മറന്ന് മകൾക്കൊപ്പം ഒന്നിച്ച് ജീവിക്ക രണ്ടുപേരും അത് നല്ലത് എല്ലാം മറക്കാൻ അവൾ തയ്യാറായാലും വേണ്ട ഏത് നിമിഷവും മരണം എന്നെ കൊണ്ടുപോകാം എന്തിനാണ് അവളുടെ സന്തോഷത്തിനിടയിൽ ഒരു രോഗിയായി ഞാൻ സാറിനെ പിരിഞ്ഞ് ചിന്നു അവിടെ നിൽക്കോ എനിക്ക് തോന്നുന്നില്ല മമ്മയെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണ് അവൾ മമ്മയെ കണ്ട ഓർമ്മയില്ല അവൾക്ക് കൈക്കുഞ്ഞായ കാലം കൊണ്ടുവന്നല്ലേ ഞാൻ എന്റെ മമ്മി എവിടെ എനിക്ക് കാണണമെന്നും പറഞ്ഞ് അവൾക്കറിയാത്ത ദിവസങ്ങളില്ല ഇന്നാണ് ആ ദിവസം മമ്മിയെ അവൾ കാണുന്ന ദിവസം മമ്മിയെ കിട്ടിയ സന്തോഷത്തിൽ ചിന്നു മോളെന്നെ മറക്കും ചേച്ചി എന്നെ പിരിയുന്നതിൽ അവൾക്കൊരു വിഷമമുണ്ടാവില്ല പെട്ടെന്ന് തന്നെ എന്നേക്കുമായി അവളെ പിരിയേണ്ടവനില്ല ഞാൻ അതിങ്ങനെ ആവട്ടെ മമ്മിയെ ഏൽപ്പിക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് ചിന്നുവിനോട് പറഞ്ഞായിരുന്നോ ഇല്ല മമ്മിയെ കാണാൻ പോകുന്നേ പറഞ്ഞുള്ളൂ അവിടെ എത്തട്ടെ എല്ലാം പറയാം മമ്മിയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ സന്തോഷമാകും അവൾക്ക് അച്ഛൻ എത്ര കൂട്ടിയാലും അമ്മ കൊടുക്കുന്ന ഒരുപിടി ചോറാണ് മക്കൾക്ക് ഏറെ ഇഷ്ടം എന്നറിയില്ല ചേച്ചി എന്നെ ചിന്നുവിന് ജീവനാണ് അതുപോലെ തന്നെയാണ് ഒരിക്കലും കാണാത്ത അവളുടെ മമ്മിയോടും രാത്രിയാവില്ലേ അവിടെ എത്താൻ ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് അത് ബാഗിൽ വെക്കട്ടെ ഡാഡി ഞാൻ റെഡി ഡാഡി പോ
ചിന്നുകുട്ടി എന്റെ മമ്മി എങ്ങനെയാ? സുന്ദരിയാണോ? ഫോട്ടോ പോലും കണ്ടിട്ടില്ല ഞാൻ. സുന്ദരിയാണ്, ചിന്നുവിനെ പോലെ തന്നെ സുന്ദരിയാണ്. ഫോട്ടോ ഡാഡിയുടെ കയ്യിലില്ലല്ലോ, അതല്ല ഡാഡി കാണിക്കാതിരുന്നത്. ഇനി ഫോട്ടോ കാണണ്ട, ഞാൻ മമ്മീനെ നേരിട്ട് കാണാൻ പോവല്ലേ. മമ്മിയെ കണ്ടാ മാത്രം പോരെ ചിന്നുകുട്ടിക്ക്, കൂടെ കഴിയണം. ഇനി എപ്പോഴും ചിന്നു മോളും മമ്മിയും ഡാഡിയും ഒരുമിച്ചായിരിക്കും. മമ്മിയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, കേട്ടോ ഡാഡി? അവിടെ എത്തട്ടെ, തീരുമാനിക്കാം. ചക്കര ഡാഡി. മോളെ വരുന്നു ഡാഡി. മോൾ ഇപ്പൊ വരാട്ടോ. ഞാൻ ജീവിച്ചിരിക്കണം എങ്കിലല്ലേ ഈ ചതിക്ക് എനിക്ക് പ്രതികാരം വീട്ടാൻ പറ്റൂ. ഇനി ഈ വീട്ടിലേക്ക് ഞാൻ വരില്ല. നിങ്ങൾ രണ്ടുപേരുടെയും മുന്നിലേക്ക് ഞാൻ ഒരു ദിവസം വരും. നിങ്ങൾ രണ്ടുപേരും രണ്ടായി എന്നറിയുന്ന ദിവസം അത് അടുത്തു തന്നെ ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരെയും രണ്ടു വഴിക്ക് യാത്രയാക്കുന്ന ഈ കല്യാണി കാത്തിരുന്നോ? എന്നോട് ചെയ്ത ചതിക്ക് ഞാൻ പകരം ചെയ്തിരിക്കും. കലാവതി വിളിച്ചിരുന്നു, വിവാഹകാര്യമൊക്കെ പറഞ്ഞു. ഏതായാലും സന്തോഷായി. നീ ആഗ്രഹിച്ചതുപോലെ നടക്കാൻ പോവാണല്ലോ. എങ്ങനെ നടക്കേണ്ട വിവാഹമാ? ഇതിപ്പോ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സാരമില്ല മോളെ, എങ്ങനെയെങ്കിലും ഇതൊന്ന് നടന്നു കണ്ടാ മതി. എത്ര കാലായി ഇങ്ങനെ. നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ച് പന്തലിട്ട് സദ്യ വിളമ്പി വേണം. നിന്റെ വിവാഹം എന്നായിരുന്നു എന്റെ സ്വപ്നം. ആ സ്വപ്നം നടന്നില്ല. വിഷമമുണ്ടെങ്കിലും നീ രാഹുൽ ഒന്നിക്കുന്നതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മോളെ. നിനക്കെന്താടി ഒരു സന്തോഷക്കുറവ്? കല്യാണം നടത്തേണ്ട ടെൻഷനാണോ? ഏയ്, നാളെ ഡാൻസ് ഫംഗ്ഷൻ അല്ലേ, അതിന്റെ ടെൻഷൻ ആവും. അതിനെന്തിനാ ടെൻഷൻ? ആദ്യമായിട്ടല്ലോ സ്റ്റേജിൽ കയറുന്നത്, പിന്നെന്തിനാ ടെൻഷൻ? ടെൻഷൻ നല്ലതാ, ചെറിയൊരു പേടി എപ്പോഴും വേണം, എന്നാലേ പ്രോഗ്രാം നന്നാവൂ. ഓക്കെ, കല്യാണി അറിഞ്ഞു. വല്ലാത്തൊരു ഭാവത്തിലാ അവൾ എന്നോടും രാഹുലിനോടും സംസാരിച്ചത്. ഓ, അപ്പൊ അതാണ് ടെൻഷൻ. പോകാൻ പറയാവളോട്. എനിക്ക് വിഷമമായിപ്പോയി. എന്നെങ്കിലും അവളോട് എല്ലാം പറയേണ്ടി വരുമെന്നറിയായിരുന്നു, എങ്കിലും ഒന്ന് പതറിപ്പോയി. അവൾ എന്റെ അനിയത്തിയല്ലേ മുത്തശ്ശി. എന്ത് പറഞ്ഞു അവള്? ആത്മഹത്യയൊന്ന് പറഞ്ഞോ? ഇല്ല, വെല്ലുവിളിയോടെയാ സംസാരിച്ചത്. അവള് ജീവിച്ചിരിക്കണം, എങ്കിലേ ഈ ചതിക്ക് പ്രതികാരം ചെയ്യാൻ കഴിയൂന്നാ പറഞ്ഞത്. എന്നെ രാഹുലിനെയും രണ്ടു വഴിക്കാക്കുമെന്ന് അവള് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അത് ഉണ്ടാവും അത്ര. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. നിന്നെ രാഹുലിനെ അകറ്റാൻ ആരൊക്കെ ശ്രമിച്ചതാ, എന്നിട്ടത് നടന്നോ? മനോനില തെറ്റിയപ്പോ രാഹുലിന്റെ ഏട്ടൻ റോഷം പോലും അതിന് ശ്രമിച്ചതല്ലേ, എന്നിട്ടതെന്തായി? നിങ്ങളുടെ സ്നേഹം കൂടിയതല്ലേ ഉള്ളൂ, ഇപ്പത് വിവാഹവും നിശ്ചയിച്ചു. അവളുടെ കാര്യത്തിൽ സങ്കടമുണ്ട് എനിക്ക്. അവളുടെ മനസ്സൊന്ന് തണുക്കട്ടെ, കാണാൻ ചെല്ലണോ അവളെ? അന്ന് നീ വിവരം അറിയും. ദേ, അവളുടെ കാര്യം വിട്ടേക്ക്, വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ആലോചിക്കാൻ കിടക്കുന്നു. നാളെ ഡാൻസ് അവതരിപ്പിക്കേണ്ടതല്ലേ, നീ ചെന്നേ കുറച്ച് സമയം ഒന്ന് പ്രാക്ടീസ് ചെയ്യേ, ചെല്ല്. ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. എങ്കിൽ ചെന്ന് കിടന്നോളൂ, നാളെ തിരുവനന്തപുരത്തിന് പോകേണ്ടതല്ലേ, കാലത്തെ എഴുന്നേക്കണ്ടേ. മൂഡൌട്ട് കളാ, ചിരിച്ചോണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോ മോളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. തന്നെ സമ്മതിച്ചിരിക്കുന്നു സ്വപ്ന. എത്ര വേഗമാണ് നീ റോഷനെ വീഴ്ത്തിയത്. വീഴ്ത്തിയെന്ന് പറയാറായിട്ടില്ല, ഇവള് പറഞ്ഞതിന് റോഷൻ വ്യക്തമായി മറുപടിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. താനായിട്ട് തീരുമാനിച്ചാ മതിയോ? റോഷന്റെ ആ ചിരിയില് എല്ലാം ഉണ്ട് അഞ്ജലി. അയാളുടെ മറുപടി ആ ചിരിയിലൂടെ പറയുന്നുണ്ട്. ശരിയാ, അറിഞ്ഞിടത്തോളം റോഷന്റെ പ്രകൃതം അങ്ങനെയാണ്, ഒന്നും തുറന്ന് പറയില്ല അവൻ. എത്ര കാലം കൂടെ താമസിച്ചു, എന്നിട്ടും അഞ്ജലി റോഷനെ പഠിച്ചിട്ടില്ല. നാളെ ഞാൻ ഫാദറുമായിട്ട് സംസാരിക്കും, റോഷനുമായിട്ടുള്ള എന്റെ ഇഷ്ടവും പറയും. ഈ ബന്ധം അറിയുമ്പോ ഫാദറിന് സന്തോഷാവും. പാവം ഫാദർ,
തന്നെ ഇതുവരെ ഫാദറിന് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഫാദർ റോഷനോടും റോഷന്റെ വീട്ടുകാരോട് സംസാരിച്ച് വിവാഹം ഉറപ്പിച്ചോളും. അവര് കൂടുതൽ അന്വേഷിച്ചാലേ താൻ വിവാഹിതയാണെന്നും ഒരു കുഞ്ഞുണ്ടെന്നുള്ള സത്യം അറിയും. അതോടെ തന്റെ സ്വപ്നം തകരും. ഇത് അവളുടെ മാത്രം സ്വപ്നമല്ല, നമ്മുടെ കൂടി സ്വപ്നമാണ് അഞ്ജലി. ഫാദറിന് അവർക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. ഇനി അന്വേഷിച്ചാൽ തന്നെ ഒന്നും കിട്ടാനും പോകുന്നില്ല. എന്റെ പാസ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ.